എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇന്ന് പഠിക്കുന്ന ടോപ്പിക് ഇന്ത്യൻ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അതിലൊരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നോക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എന്നാണ്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം അഥവാ പ്രഥമ സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. എങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? എ.ഒ. ഹ്യൂം ആണ്. INC സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് എ.ഒ. ഹ്യൂം അഥവാ അലൻ ഒക്ടോവിൻ ഹ്യൂം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് എ.ഒ. ഹ്യൂം. കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയുടെ പേര് എ.ഒ. ഹ്യൂമും. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ഡിസംബർ 28 പ്രഥമ സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. ഇതിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് എ.ഒ. ഹ്യൂം. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കോൺഗ്രസിൻ്റെ അഥവാ INC ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആരാണ്? W.C. ബാനർജി ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി എവിടെയാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നതെന്ന് അറിയാമോ? പൂനെയിലാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം പൂനെയായിരുന്നു. എന്തുകൊണ്ടാണ് മുംബൈയിലേക്ക് മാറാനുണ്ടായ കാരണം? പ്ലേഗ് എന്ന പകർച്ചവ്യാധിയെ തുടർന്നാണ് പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം മാറ്റാനിടയായ സാഹചര്യം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം ആദ്യമായി നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഇതിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് എ.ഒ. ഹ്യൂം. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു W.C. ബാനർജി. അങ്ങനെയെങ്കിൽ ഈ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തതെന്ന് അറിയാമോ? 72 കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അഥവാ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 നമ്മൾ 5 കാര്യങ്ങളാണ് പഠിച്ചത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി. ആദ്യത്തെ സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. എങ്കിൽ ആദ്യത്തെ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണ്? പൂനെയിലാണ്. എന്തുകൊണ്ടാണ് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് എന്ന പകർച്ചവ്യാധിയെ തുടർന്നാണ് പ്രഥമ സമ്മേളനം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് നടത്തിയത്. കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എ.ഒ. ഹ്യൂം. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി. എങ്കിൽ ഈ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര പേരാണ്? 72 പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അടുത്തിലേക്ക് പോകാം. കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? G.സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G.സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ അഥവാ പ്രഥമ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G.സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് G.സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള.
ആകെ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്? കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്? എത്രയാണ്? 9 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1885 December 28 ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആകെ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്? 9. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയാണ്. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഇതിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എ.ഒ. ഹ്യൂം ആണ്. അപ്പോൾ എ.ഒ. ഹ്യൂം ആണ് INC സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി. എങ്കിൽ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ എത്രയാണ്? 72 പേരാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇത്രയും മനസ്സിലാകുമല്ലോ. കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണെങ്കിൽ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. ഓക്കെ, ഏത് വർഷം? 1885 December 28. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആരാണ്? ദാദാഭായ് നവറോജി ആണ്. അപ്പൊ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആകെ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്? 9. കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. എങ്കിൽ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ തയാബ്ജി ആയിരുന്നു. കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റാണ് ബദറുദ്ദീൻ തയാബ്ജി. കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് യൂൾ. കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശി പ്രസിഡന്റാണ് ജോർജ് യൂൾ. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് WC ബാനർജി, അതുപോലെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി, ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റാണ് ബദറുദ്ദീൻ തയാബ്ജി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശ പ്രസിഡന്റായിരുന്നു ജോർജ് യൂൾ. ഓക്കെ, 4 കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം, 2 കോൺഗ്രസ് അധ്യക്ഷയായ വിദേശി ആരായിരുന്നു? 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച വിദേശി ആരാണ്? വില്യം വെഡർബെൻ ആണ്. വില്യം വെഡർബെൻ ആണ് 2 കോൺഗ്രസ് അധ്യക്ഷനായ വിദേശി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം വെഡർബെൻ. 2 കോൺഗ്രസ് അധ്യക്ഷനായ വിദേശി ആരാണ്? വില്യം വെഡർബെൻ ആണ്. അടുത്ത് നോക്കാം, ഏത് സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏതാണ്? 1897 അമരാവതി സമ്മേളനം. വളരെയധികം പ്രാധാന്യമുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റായത് ശങ്കരൻ നായർ ആയിരുന്നു. ഓക്കെ, ഏത് സമ്മേളനമാണ്? 1897 അമരാവതി സമ്മേളനമാണ്. അപ്പൊ ഏത് സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് വർഷമാണ്? 1897 അമരാവതി സമ്മേളനം. ഓക്കെ, ഓർമ്മയിരിക്കും. അടുത്തിലേക്ക് പോകാം, കോൺഗ്രസിന്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്? എത്രാമത്തെ സമ്മേളനമാണ്? 18 സമ്മേളനമാണ്. കോൺഗ്രസിന്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്? 18 സമ്മേളനം. ഒരു തവണ കൂടി ആവർത്തിക്കാം, കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. എങ്കിൽ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ തയാബ്ജി. കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശി ആരാണ്? ജോർജ് യൂൾ. 2 കോൺഗ്രസ് അധ്യക്ഷനായ വിദേശിയാണ് വില്യം വെഡർബെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ മലയാളിയായ പ്രസിഡന്റ് ആയിരുന്നു ശങ്കരൻ നായർ. ഏത് സമ്മേളനമാണ്? 1897 അമരാവതി സമ്മേളനം. എത്രാമത്തെ സമ്മേളനമായിരുന്നു അത്? 18 സമ്മേളനമായിരുന്നു. ഏത് സമ്മേളനത്തിലാണ് ആനി ബെസൻറ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷ ആയത്? 1917 കൊൽക്കത്ത സമ്മേളനം. ഏത് സമ്മേളനത്തിലാണ് ആനി ബെസൻറ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷ ആയത്? 1917 കൊൽക്കത്ത സമ്മേളനം.
കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത ആരാണ്? സരോജിനി നായിഡു. കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു. ഏത് സമ്മേളനത്തിലാണ് സരോജിനി നായിഡു കോൺഗ്രസിന്റെ അധ്യക്ഷയായത്? 1925 കാൺപൂർ സമ്മേളനം. അങ്ങനെയെങ്കിൽ ആനി ബെസന്റ് കോൺഗ്രസിന്റെ അധ്യക്ഷയായ വർഷം എപ്പോഴാണ്? 1917 കൊൽക്കത്ത സമ്മേളനം. ആനി ബെസന്റ് അധ്യക്ഷയായത് 1917 കൊൽക്കത്ത സമ്മേളനമാണ്. സരോജിനി നായിഡു അധ്യക്ഷയായത് 1925 കാൺപൂർ സമ്മേളനത്തിൽ. അടുത്ത് നോക്കാം, കോൺഗ്രസിന്റെ അധ്യക്ഷയായ മൂന്നാമത്തെ വനിത ആരാണ്? നിലീസം ഗുപ്ത. കോൺഗ്രസിന്റെ അധ്യക്ഷയായ മൂന്നാമത്തെ വനിതയാരാണ്? നിലീസം ഗുപ്തയാണ്. ഏത് വർഷമാണ്? 1933 കൊൽക്കത്ത സമ്മേളനം. ആനി ബെസന്റ് 1917 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത ആരായിരുന്നു? സരോജിനി നായിഡു. മൂന്നാമത്തെ വനിത ആരായിരുന്നു? മൂന്നാമത്തെ വനിത നിലീസം ഗുപ്ത. ആദ്യത്തെ വനിത ആനി ബെസന്റ് 1917 കൊൽക്കത്ത സമ്മേളനം. രണ്ടാമത്തെ വനിത സരോജിനി നായിഡു 1925 കാൺപൂർ സമ്മേളനം. മൂന്നാമത്തെ വനിത ആരാണ്? നിലീസം ഗുപ്ത 1933 കൊൽക്കത്ത സമ്മേളനം. എങ്കിൽ ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയത്തിന്റെ പ്രതിപാദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭാരതത്തിനു വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു ആദ്യത്തെ അജണ്ട. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയത്തിന്റെ പ്രതിപാദ്യം എന്തായിരുന്നു? ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. നമ്മൾ കുറച്ച് നേരത്തെ ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്നു ദാദാഭായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ രൂപവൽക്കരണ കാലത്തെ വൈസ്രോയി ആരായിരുന്നു? വളരെയധികം പ്രാധാന്യമുണ്ട് ക്വസ്റ്റ്യന്. ഡെഫറിം പ്രഭു. കോൺഗ്രസിന്റെ രൂപവൽക്കരണ കാലത്തെ വൈസ്രോയി ആയിരുന്നു ഡെഫറിം പ്രഭു. കോൺഗ്രസ് രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1885 December 28 ആ സമയത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ഡെഫറിം പ്രഭു ആയിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ രൂപവൽക്കരണ കാലത്തെ വൈസ്രോയി ആയിരുന്നു ഡെഫറിം പ്രഭു. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ. നമ്മൾ പഠിച്ച കാര്യമാണ്, ഏത് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ പ്രസിഡന്റായത്? അമരാവതി സമ്മേളനം. ഓക്കെ, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമ്മേളനമാണ് 1924 ബൽഗാ സമ്മേളനം. അപ്പോൾ ഗാന്ധിജി കോൺഗ്രസിലെ പ്രസിഡന്റായ സമ്മേളനമാണ് 1924 ബൽഗാ സമ്മേളനം. ഒരു തവണ കൂടി ആവർത്തിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ പ്രമേയത്തിന്റെ പ്രതിപാദ്യം എന്തായിരുന്നു? ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു. കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ രൂപവൽക്കരണ കാലത്തെ വൈസ്രോയി ആയിരുന്നു ഡെഫറിം പ്രഭു. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനമാണ് 1924 ബൽഗാ സമ്മേളനം. കോൺഗ്രസിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ്? കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരായിരുന്നു? ആനി ബെസന്റ്. കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബെസന്റ്. നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു വരും. കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഏതാണ്? 1987 ഹരിപ്പുര സമ്മേളനം. വളരെയധികം പ്രാധാന്യമുണ്ട് ക്വസ്റ്റ്യന്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനമാണ് 1987 ഹരിപ്പുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനമാണ് 1987 ഹരിപ്പുര സമ്മേളനം. കോൺഗ്രസിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കുറച്ച് നേരത്തെ പഠിച്ചു, ജവഹർലാൽ നെഹ്റു.
അപ്പോൾ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. ഏത് സമ്മേളനമാണ്? 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, മറന്നു പോകരുത്. കോൺഗ്രസിന്റെ കിറ്റ് ഇന്ത്യ നടന്നത് ഏത് വർഷം? കിറ്റ് ഇന്ത്യ പ്രമേയ സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. കിറ്റ് ഇന്ത്യ സമ്മേളനം നടന്നത് മുംബൈയിലാണ്. ഏത് വർഷമാണ് നടന്നത്? 1942. കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഏത് വർഷമാണ് കിറ്റ് ഇന്ത്യ? 1942. ഇത് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? മുംബൈയിലാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജനഗണമന ആദ്യമായി ആരംഭിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. അതുപോലെ തന്നെ 1896 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി എന്ത് ആലപിച്ചത്? വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ആലപിച്ച വ്യക്തി ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. അത് നടന്ന സ്ഥലം എവിടെയാണ്? മുംബൈയിലാണ്. എങ്കിൽ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1911 കൊൽക്കത്ത സമ്മേളനം. 1942 കോൺഗ്രസിൻ്റെ കിറ്റ് ഇന്ത്യ സമരം നടന്നത്. 1942 കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടമുണ്ടാണ്. മിതവാദ കാലഘട്ടം, കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം ഏത് വർഷമായിരുന്നു? 1885 മുതൽ 1905 വരെ. അപ്പോൾ കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1885 to 1905. അപ്പോൾ കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം 1885 to 1905. എങ്കിൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദ കാലഘട്ടമായി അറിയപ്പെടുന്നത് എപ്പോഴാണ്? 1905 മുതൽ 1919 വരെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളായിട്ട് രണ്ട് ഗ്രൂപ്പുകളാകുന്നു. അപ്പോൾ മിതവാദ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമായിരുന്നു. തീവ്രവാദികൾ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1905 മുതൽ 1919 വരെയായിരുന്നു. അപ്പോൾ കോൺഗ്രസിലെ ഗാന്ധിയുഗം എപ്പോഴായിരുന്നു? ഗാന്ധിയുഗം 1919 മുതൽ 1947 വരെയായിരുന്നു. കോൺഗ്രസിലെ മിതവാദ കാലഘട്ടം 1885 മുതൽ 1905 വരെയായിരുന്നു. കോൺഗ്രസിലെ തീവ്രദേശീയവാദ കാലഘട്ടമായി അറിയപ്പെടുന്നത് 1905 മുതൽ 1919 വരെയായിരുന്നു. കോൺഗ്രസിലെ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയായിരുന്നു. കോൺഗ്രസിൽ ആദ്യത്തെ പിളർപ്പുണ്ടായത് എപ്പോഴാണ്? 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസിലെ ആദ്യത്തെ പിളർപ്പ് ഉണ്ടായത് 1907 സൂററ്റ് സമ്മേളനമാണ്, അഥവാ സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്നു. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ ആദ്യത്തെ പിളർപ്പുണ്ടായത്. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലെ മിതവാദി കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് 1885 to 1905. കോൺഗ്രസിലെ തീവ്രദേശവാദ കാലഘട്ടമായി അറിയപ്പെടുന്നത് 1905 to 1919. കോൺഗ്രസിലെ ഗാന്ധിയുഗം എന്ന് അറിയപ്പെടുന്നത് 1919 to 1947 വരെയായിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പിളർപ്പുണ്ടായത് 1907 സൂററ്റ് സമ്മേളനമാണ്. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവം ഏതായിരുന്നു? ലക്നൗ ഉടമ്പടി. 1916 ലക്നൗ പാക്റ്റ് ആണ് കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച സംഭവം. അപ്പോൾ ലക്നൗ ഉടമ്പടിയുടെ കരാർ പ്രകാരമാണ് കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവം എന്ന് ചോദിച്ചാൽ ലക്നൗ ഉടമ്പടിയാണ്, 1916 ലക്നൗ പാക്റ്റ്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തത് ഏത് നദിയുടെ തീരത്തായിരുന്നു? വളരെയധികം പ്രാധാന്യമുള്ള ചോദ്യമാണ്, രവിയാണ്. കോൺഗ്രസിന് നിസ്സഹകരണ പ്രമേയം പാസാക്കിയ സമ്മേളനം, കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം പാസാക്കിയ സമ്മേളനം ഏത് സമ്മേളനമാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഓക്കെ, കോൺഗ്രസ് നിസ്സഹകരണ പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. സിവിൽ നിയമ ലംഘനം
പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടശേഷം രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. വളരെയധികം പ്രാധാന്യമുള്ള ചോദ്യത്തിന്, 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടശേഷം രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഭവമാണ് ലക്നോ പാക്ട്. അത് എന്നാണ് ആ ഉടമ്പടി ഒപ്പുവെച്ചത്? 1916. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് ഏത് നദിയുടെ തീരത്താണ്? രവി. കോൺഗ്രസ് നിസ്സഹകരണ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അതുപോലെ തന്നെ 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടശേഷം രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. ഇത്രയും മനസ്സിലാകും. അടുത്ത് നോക്കാം, ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതാണ്? 1887 മദ്രാസ് സമ്മേളനം. ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1887 മദ്രാസ് സമ്മേളനം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യത്തെ മലയാളി പ്രസിഡന്റായത് ആരാണ്? സി ശങ്കരൻ നായരായിരുന്നു. ഏത് സമ്മേളനമാണ്? അമരാവതി സമ്മേളനമായിരുന്നു. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1887 മദ്രാസ് സമ്മേളനം. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗം ഏതാണ്? ആൽഫ്രഡ് വെബാണ്. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗമെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് വെബാണ്. ഇപ്പൊ കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗമാണ് ആൽഫ്രഡ് വെബ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ അതുവരെ ഇവർ രണ്ടുപേരും ഒരുമിച്ച സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? ലക്നോ. 1916 ലക്നോ പാക്റ്റിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിപ്പിലെത്തിയ സമ്മേളനം അഥവാ ഒരുമിച്ച സമ്മേളനമാണ് ലക്നോ പാക്റ്റ്. 1916 ഒന്നാം സ്വാതന്ത്ര്യദിനമായി കോൺഗ്രസ് ആചരിച്ചത് എന്ന്? 1930 ജനുവരി 26 വളരെയധികം പ്രാധാന്യമുണ്ട് ആ ചോദ്യത്തിന്. ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ച വർഷമാണ് 1930 ജനുവരി 26. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കപ്പെട്ട വർഷം 1930 ജനുവരി 26. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1887 മദ്രാസ് സമ്മേളനം. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗമാണ് ആൽഫ്രഡ് വെബ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിപ്പിലെത്തിയ സമ്മേളനമാണ് ലക്നോ സമ്മേളനം. 1916 ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ച വർഷം 1930 ജനുവരി 26. ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചത് 1930 ജനുവരി 26. കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. 1940 കോൺഗ്രസ് ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു? വിനോബ ഭാവേ. 1940 കോൺഗ്രസ് ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയാണ് വിനോബ ഭാവേ. അപ്പോൾ കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. 1940 കോൺഗ്രസ് ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സത്യാഗ്രഹി എന്ന് ചോദിച്ചാലും വിനോബ ഭാവെയാണ് ആൻസർ. ഗാന്ധിജി ഗിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ്. അപ്പോൾ ഗാന്ധിജി ഗിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ്. കോൺഗ്രസിൻ്റെ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ഗാന്ധിജി പരാജയപ്പെട്ട വർഷം 1915. അപ്പോൾ കോൺഗ്രസിൻ്റെ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ഗാന്ധിജി പരാജയപ്പെട്ട വർഷം 1915. അതുപോലെ തന്നെ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിപ്പിലെത്തിയ 1916 ലക്നോ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? അംബികാചരൺ മഞ്ജുദാർ. ഇപ്പോൾ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിപ്പിലെത്തിയ 1916 ലക്നോ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? അംബികാചരൺ മജുംദാർ.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JP Kripalani. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JP Kripalani ആയിരുന്നു. കോൺഗ്രസും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ നടന്ന സന്ധി സംഭാഷണമായ സിംല കോൺഫറൻസ് ഏതു വർഷമായിരുന്നു നടന്നത്? 1945 ജൂണിലാണ് കോൺഗ്രസും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ നടന്ന സന്ധി സംഭാഷണമായ സിംല കോൺഫറൻസ് നടന്നത്. 1945 കോൺഗ്രസും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന സന്ധി സംഭാഷണമായ സിംല കോൺഫറൻസ് നടന്നത് 1945. 1940 മുതൽ 1946 വരെ തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. 1940 മുതൽ 1946 വരെ തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് അബ്ദുൽ കലാം ആസാദായിരുന്നു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 3 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി സ്വരാജ് എന്ന പദം പ്രയോഗിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി സ്വരാജ് എന്ന പദം പ്രയോഗിച്ച വ്യക്തി ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JP Kripalani ആയിരുന്നു. കോൺഗ്രസും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന സന്ധി സംഭാഷണമായ സിംല കോൺഫറൻസ് നടന്നത് 1945. 1940 മുതൽ 1946 വരെ തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് അബ്ദുൽ കലാം ആസാദാണ്. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി സ്വരാജ് എന്ന പദം പ്രയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഞങ്ങൾ തരുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.